عليكم ورحمة الله ഒരുപാട് ഉമ്മമാരുടെ ആഗ്രഹമാണ് തന്റെ മക്കളെ ഹാഫിളിയങ്ങളാക്കാൻ വാപ്പമാർക്ക് ഇല്ല എന്നല്ലട്ടോ കാരണം അധികവും മാർക്ക് തന്നെയാണ് ഉമ്മമാർക്കാണ് അതിന്റെ നേർച്ചയും അതിന്റെ നിയ്യത്തുമായിട്ട് ഗർഭിണിയായത് മുതൽക്കേ തുടങ്ങും റബ്ബേ എന്റെ ഉദരത്തിൽ വളരുന്ന കുട്ടിയെ ഉഖ്രവിയായ പണ്ഡിതനാക്കണേ അല്ലാ അല്ലാഹുവേ എന്റെ മകനെ അല്ലെങ്കിൽ എന്റെ മകളെ ഹാഫിളിയങ്ങളാക്കണേ അല്ലാ ഹാഫിളത്താക്കണേ റബ്ബേ എന്ന് നിയ്യത്തും പ്രാർത്ഥനയുമായി നടക്കുന്ന ഒരുപാട് ഉമ്മമാര് അപ്പോൾ അവരെ എന്താക്കണമെന്ന് തീരുമാനിക്കേണ്ട സമയം എവിടെയാണ് ആ ഗർഭിണിയായ സമയം മുതൽക്ക് തന്നെ തുടങ്ങണമെന്നുള്ളതാണ് കാരണം ഉമ്മയുടെ ചിന്ത തോട്ട് ഏതിലൂടെ പാസ് ചെയ്യുന്നുവോ ആ ചിന്തയും ആർക്ക് വരുമെന്നുള്ളതാണ് ഈ ഉദരത്തിൽ വളരുന്ന കുട്ടിക്കും വരുമെന്നുള്ളതാണ് അങ്ങനെ കുട്ടിയെ പ്രസവിച്ചു ഒന്നും രണ്ടും മൂന്ന് വയസ്സായി കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ 90% പൂർത്തിയാകുന്നത് മൂന്ന് വയസ്സാകുമ്പോഴാണ് അത് മുതലേ തുടങ്ങണം അല്ലേ ചെറിയ മക്കളൊക്കെ നമുക്കറിയാം രണ്ടും രണ്ടര വയസ്സൊക്കെ ആകുമ്പോൾ നല്ല നല്ല പാട്ടുകൾ പാടും അതവർ നഴ്സറിയിലോ ബാലവാടിയിലോ ഒന്നും പോയിട്ടല്ല അത് ഒന്നില്ലെങ്കിൽ വാപ്പ പ്ലേ ചെയ്ത മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ വാപ്പ പ്ലേ ചെയ്ത സബ്വൂഫറിൽ നിന്ന് സി ഡിയിൽ നിന്നൊക്കെ കേൾക്കുന്ന പാട്ടുകളാണ് നല്ല രസത്തിൽ പാടാറുണ്ട് എൻ്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ അല്ലേ ഇതെന്താണ് ഇത് ആ ചെറുപ്പം മുതലേ ആ മൂന്ന് വയസ്സ് മുതലേ ആ പ്ലേ ചെയ്ത ആ മൊബൈലിൽ നിന്ന് കേട്ടതാണല്ലാതെ അക്ഷരമാല പഠിച്ചിട്ടില്ല ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ ഹാഫിളിയങ്ങളാക്കാൻ ഉദ്ദേശിക്കുന്ന മാതാപിതാക്കൾ ആദ്യം തുടങ്ങേണ്ടത് മൂന്ന് വയസ്സ് മുതൽക്ക് തന്നെ അവർക്ക് എന്ത് ചെയ്യാം നല്ല നല്ല ഖുർആൻ ഓത്ത് കേൾപ്പിക്കുക അല്ലെങ്കിൽ 15 വയസ്സാവട്ടെ 16 വയസ്സാവട്ടെ അവൻ ശരിയായിക്കൊള്ളും എന്ന ചിന്തയിലേക്ക് മാതാപിതാക്കൾ പോയി കഴിഞ്ഞാൽ ഒരു പിടുത്തം കിട്ടാതെയായിപ്പോകും അപ്പോൾ 3 വയസ്സ് മുതൽക്ക് തന്നെ നിങ്ങൾ ചെയ്യുന്ന ആ പാട്ടുകളും മറ്റൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ഒഴിവാക്കുക പകരം എന്താക്കുക സൂറത്തുൽ ഫാത്തിഹ മുതൽ അങ്ങനെ ബക്കറ ആൽ ഇമ്രാൻ ഓരോ സൂറത്തും ഓരോ ദിവസവും പ്ലേ ചെയ്ത് കുട്ടി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ഇതിങ്ങനെ കേൾക്കുകയാണ് വിശുദ്ധമായ ഖുർആൻ കേൾക്കുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആ വിശുദ്ധമായ ഓരോ ആയത്തുകളും കുട്ടി കളിക്കുമ്പോഴും നടക്കുമ്പോഴും ഇങ്ങനെ കേൾക്കുകയാണ് അവൻ്റെ ആഗ്രഹം ജനിക്കുകയാണ് എനിക്ക് ഖുർആൻ ഓതണം മെല്ലെ മെല്ലെ ഒരു വായിലേക്ക് നോക്കിയാൽ മതി 3-3.5 വയസ്സുള്ള കുട്ടിയതാ വിശുദ്ധമായ ഖുർആൻ തൻ്റെ ചുണ്ടിലൂടെ പാരായണം ചെയ്യുകയാണ് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഖുർആൻ ഇങ്ങനെ വരും എല്ലാ ദിവസവും റിപ്പീറ്റ് റിപ്പീറ്റായി കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഹൃദയാന്തരങ്ങളിൽ ഖുർആൻ്റെ ഓരോ അക്ഷരവും ഓരോ ആയത്തും ഇങ്ങനെ പതിക്കുകയാണ് അപ്പോൾ ഹാഫിളിയങ്ങളാക്കാൻ ഉദ്ദേശിക്കുന്ന ഉമ്മമാർക്ക് ആദ്യത്തെ ടിപ്സ് അത് തന്നെയാണ് എന്താണ് ആ 3 വയസ്സ് മുതൽക്കേ തന്നെ ഖുർആനിൻ്റെ ഓഡിയോ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ കേൾപ്പിച്ച് കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് 15-16 വയസ്സാവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടച്ച് വിട്ടുപോകും ആ ചെറുപ്പം മുതൽക്കേ അതിലൊരു വേര് പിടിക്കാൻ ഒരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലൂടെ ആ കുട്ടി എന്ത് ചെയ്യും പിടിച്ചു കയറും ഒരുപാട് നമ്മൾ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്താൽ കാണാം ചെറിയ മക്കളൊക്കെ ഇങ്ങനെ ഫാത്തിഹയും ഇഖ്ലാസും ഒക്കെ ഓതി ആ കുട്ടി ചെറുതായിരുന്നപ്പോൾ ഓതിയത് പിന്നെ വലുതായപ്പോൾ നല്ല മനോഹരമായിട്ട് നല്ല രീതിയിൽ ഓതാൻ തുടങ്ങുകയാണ് അങ്ങനെ 30 ജുസ്ഉം പൂർത്തിയാക്കി ഹാഫിളിയങ്ങളായ ഹാഫിളത്തുകളായ ഒരുപാട് മക്കളെ നമുക്ക് കാണാൻ കഴിയും ഒന്ന് യൂട്യൂബ് ഒന്നും സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അത്തരത്തിൽ ആഗ്രഹമുള്ള മാതാപിതാക്കൾ ചെയ്യേണ്ട ആദ്യത്തെ പ്രവർത്തനം ഇത് തന്നെയാണ് അവർ കേൾക്കുന്ന ഓരോ കാര്യവും അത് ഖുർആൻ്റെതാവട്ടെ നന്മയുടേതാവട്ടെ നല്ല നല്ല കാര്യങ്ങൾ കേട്ട് കേട്ട് ആ കുട്ടിയുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുക നന്മയുടെ വിത്ത് ഇങ്ങനെ മുളപ്പിക്കുക നന്മയുടെ വിത്ത് മുളപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടേക്കും പോകില്ല ആ കുട്ടി ഇങ്ങനെ എന്ത് ചെയ്യുക നല്ല റാഹത്തായിട്ട് വളരാൻ തുടങ്ങും പിന്നെ അടിക്കടാ പഠിക്കടാ നല്ല അടിക്കുകയും വേണ്ട പിറകെ നടക്കുകയും വേണ്ട ആ കുട്ടി ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല സോലിഹായ കുട്ടിയായിട്ട് മാറും അങ്ങനെ ആ ഒരു പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പിടുത്തം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ വഴിതെറ്റുകയില്ല അതുകൊണ്ട് എല്ലാ ഉമ്മമാരും നല്ല രീതിയിൽ മക്കളെന്ത് ചെയ്യുക നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക കുട്ടികൾ നല്ല മാതൃകാ രൂപത്തിൽ നിങ്ങൾ വളർത്തിയെടുത്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഹാഫിളാണോ ആബിദാണോ എന്താണോ നിങ്ങൾക്ക് ഉദ്ദേശം ആ ഒരു രൂപത്തിലെ കുട്ടികളെന്ത് ചെയ്യും വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഖ്രവിയായ ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആബിദീങ്ങളും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാത്തുഹു